ഈ വീട് വിട്ടു പോവരുത്. വേണ്ട മോഹൻ, ഇനിയും ഞാനിവിടെ നിൽക്കാൻ പാടില്ല. അത് ശരിയല്ല. എന്റെ മോള് സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞതാണെന്ന് പറയുമ്പോ ഇനിയും ഞാനിവിടെ നിൽക്കുന്നത് എല്ലാവർക്കും കൂടുതൽ സങ്കടം ഉണ്ടാക്കൂ. അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. ശരി, അച്ഛന്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ എന്റെ തീരുമാനം പറയാം. ഏട്ടനും ഏട്ടത്തിയും അവരുടെ മോളും എന്റെ അമ്മയും എന്നും ഈ വീട്ടിലുണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. ഇവരീ വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയണമെങ്കിൽ ഞാനും പത്മിനിയും ഞങ്ങളുടെ മോളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ അവരെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങാം. പത്മിനിയുടെ മമ്മിക്ക് സ്വന്തം വീട്ടിലേക്കോ ദുബായിലേക്കോ തിരിച്ചു പോവാം. ഇതെവിടുത്തെ ന്യായമാ? എന്റെ ഡാഡിയും കൂടി പണം മുടക്കി വെച്ച വീട്ടിൽ നിന്ന് ഞാനും എന്റെ മോളും ഇറങ്ങണോന്ന് പറഞ്ഞ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞത് നീ എന്റെ ഭാര്യയാണെങ്കിൽ അനുസരിച്ചേ പറ്റൂ. ഇതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ ഈ ജന്മം പത്മിനി മോഹൻകുമാറിന്റെ ഭാര്യ ആയിരിക്കില്ല. എന്താ വേണ്ടത് നിനക്ക് തീരുമാനിക്കാം. ഡാഡി, നമുക്ക് ഈ വീട് വിട്ട് പോണ്ട പ്ലീസ്. ഡാഡി ഡാഡി, മമ്മി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്ത് ക്ഷമിക്ക ഡാഡി. മോളെ ഓർത്തിട്ടാ പലതും ഡാഡി ക്ഷമിക്കുന്നത്. അതാ നിന്റെ മമ്മിക്ക് ഇത്ര അഹങ്കാരം ഉണ്ടാകാൻ കാരണം. അത് മാറണമെങ്കിൽ നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങണം മോളെ. ഈ വീട് ഗ്രാൻഡ് പേ കൂടി കാശ് മുടക്കി ഉണ്ടാക്കിയതല്ലേ. ഇവിടെ നമ്മളല്ലേ ഡാഡി താമസിക്കേണ്ടത്. അതെ, ആ ഒരു ചിന്ത കൊണ്ടാ നിന്റെ മമ്മി മറ്റുള്ളവരോട് ഇത്രയും ദുഷ്ടത്തനങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. ഈ വീട് വിട്ടിറങ്ങിയാലേ നിന്റെ മമ്മി നന്നാവത്തുള്ളൂ. ഈ വീട് നമുക്ക് വേണ്ട മോളെ. ഈ വീട് വിട്ടു പോയാ നമ്മൾ പിന്നെ എവിടെ താമസിക്കും? എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും. ഇല്ല മോളെ, ഇവിടുന്ന് പോയാലും എന്റെ മോൾക്ക് വീടില്ലാതാവൊന്നുമില്ല. ഇതിനേക്കാളും നല്ല വീട് എന്റെ മോൾക്ക് ഡാഡി ഒരുക്കി തരാം. ഈ വീട് ഡാഡിയുടെ സമാധാനം നശിപ്പിക്കുന്ന വീടാ, നമുക്ക് വേണ്ട. മോള് ചെന്ന് മമ്മിയോട് പറ, ഡാഡിയുടെ ഒപ്പം താമസിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ളതെല്ലാം എടുത്ത് കൂടെ ഇറങ്ങാൻ. ചെല്, ചെന്ന് പറ. എന്തിനാ മോള് കരയുന്നേ? ഡാഡി എന്ത് പറഞ്ഞു? ഡാഡി ഡ്രസ്സൊക്കെ ബാഗിൽ അടുക്കിക്കൊണ്ടിരിക്കുക. മമ്മിയും കൂടെ ചെല്ലുന്നുണ്ടെങ്കിൽ വേഗം ഒരുങ്ങി ഇറങ്ങാനേ പറഞ്ഞത്. പപ്പി, കാര്യങ്ങൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ലെന്നാ തോന്നുന്നത്. മോഹൻ താഴേക്ക് ഇറങ്ങുമ്പോ കൂടെ ഇറങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അതോടെ എല്ലാം കൈവിട്ടു പോകും. പിന്നെ ഈ ജന്മം മോഹന്റെ ഭാര്യ ആയിരിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. മോഹന്റെ വാശി അറിയാലോ. ഒരിക്കൽ ഇവിടെ നിറക്കി വിട്ടിട്ട് പിന്നെ തിരിച്ചു കയറാൻ പെട്ട പാട് ഓർമ്മയുണ്ടല്ലോ.
മോഹനെ വിട്ടു കളയാനാണെങ്കിൽ നീ തയ്യാറുമല്ല. മനസ്സുകൊണ്ട് പോലും മോഹൻ മറ്റൊരാളെ സ്നേഹിക്കുന്നതോ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതോ പോലും സഹിക്കാൻ പറ്റാത്ത പൊസസീവ്നെസ് ഉള്ള നിനക്കെങ്ങനെ മോഹൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും? നിർമ്മലെ പേടിപ്പിച്ച് സ്വന്തം അച്ഛനെ ഇറക്കി വിടാൻ നോക്കിയിട്ടിപ്പോ നമ്മൾ കൂട്ടത്തോടെ ഇറങ്ങേണ്ട അവസ്ഥയിലായി പോയല്ലോ. ഉടനെ എന്തെങ്കിലും തീരുമാനിക്കും മമ്മി, പ്ലീസ്. മോഹൻ പോകാൻ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി എത്തും മുമ്പേ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിക്കണം. അച്ഛനോട് ഇറങ്ങിപ്പോകാൻ നിർമ്മല പറഞ്ഞതില് നിനക്കോ എനിക്കോ ഒരു പങ്കുമില്ലെന്നും കല്യാണി പറഞ്ഞത് ശുദ്ധ കള്ളത്തരമാണെന്നും സ്ഥാപിച്ചെടുക്കണം. അത് മോഹനെ ബോധ്യപ്പെടുത്തുകയും വേണം. അതിനെന്താ വഴിയെന്ന് ആലോചിക്കേ. കല്യാണി പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. എന്തോ പറഞ്ഞ് നിർമ്മലയെ പരമിനി പേടിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അച്ഛനോട് ഇങ്ങനെയൊന്നും പറയാൻ അവളെ കൊണ്ടാവില്ല. ആളുകളെ പേടിപ്പിച്ച് വാടപ്പിക്കുന്ന കാര്യത്തില് പത്മിനി മാഡം തനി ക്രിമിനലാ. എനിക്ക് അനുഭവം ഉള്ളതല്ലേ ചന്ദ്ര. ഇനി ഇങ്ങനെ കാത്തിരിക്കണത് എന്തിനു വേണ്ടിട്ടാ? ഇറങ്ങിയാലോന്ന് ആലോചിക്കാ. ഞാൻ പോകരുതച്ഛ. മോഹൻ വരുന്നത് ഒരു അച്ഛൻ ഇറങ്ങരുത്, എന്റെ ഒരു അപേക്ഷയാ. അതെ അച്ഛ, ഒന്നും കാണാതെ മോഹൻ സാർ അങ്ങനെ പറയില്ല. കുറച്ചുനേരം ക്ഷമിച്ച് കാത്തിരിക്കണമെന്ന് സാറ് പറഞ്ഞ സ്ഥിതിക്ക് സാറ് വന്നിട്ട് ഏട്ടത്തിയുടെ അച്ഛൻ ഒരു തീരുമാനം എടുക്കാവും. സാർ മുകളിലേക്ക് പോയിട്ട് ഇതുവരെ കാണാനില്ലല്ലോ. എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റവരുത്തിയാ. ഏട്ടത്തി എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞതേ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാ. നിങ്ങൾ കണ്ടതും കേട്ടതൊക്കെ സത്യമായിക്കൊള്ളണമെന്നുണ്ടോ? ഇത് ഞാനും എന്റെ അച്ഛനും തമ്മിലുള്ള കാര്യം. ഇതിന് വേറെ ആരെയും വലിച്ചിടാൻ നിങ്ങൾ നോക്കണ്ട. ഞാൻ ആരെയും വലിച്ചിട്ടോന്നും അല്ല, അവര് തന്നെ തന്നെ വന്ന് വീണതാ. ഇനി നിർമ്മലാർത്തി എന്തിനാ എന്നെ അവരൊന്ന് പറയുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജോലിക്ക് നിന്ന ആ കാര്യം മാത്രം നോക്കിയാ മതി, മേലിൽ കുടുംബകാരത്തി ഇടപെട്ടു പോരുത്. വേണ്ട നിർമ്മലാർത്തി, കല്യാണി ഏട്ടത്തെയും ശത്രുക്കളാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള നാടകമൊന്നും ഇനി വേണ്ട. ഇത് അച്ഛനും മോളും ബാല്യക്കാരത്തെയും കൂടി ചേർന്ന് നടത്തിയ ഒത്തുകളിയാണെന്ന് ആർക്കാ മനസ്സിലാവാത്ത? പഴയ പക തീർക്കാൻ മോഹന്റെ മുൻപിൽ എന്നെയും എന്റെ മമ്മിയെ മോശക്കാരാക്കാൻ നിങ്ങൾ കരുതി കൂട്ടി ഒരുക്കിയ കെണിയ ഇത്. മോളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അച്ഛനെ മോള് വീട്ടിൽ നാട്ടിയിറക്കുക, എന്നിട്ട് അതിന് കാരണക്കാരി ഞാനാണെന്ന് പറയുക, ഞങ്ങള് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് പറയുക. ആര് കെട്ടിച്ചമച്ചതായാലും കഥയും അഭിനയമൊക്കെ കേമമായി. ഈ കളിയില് നിങ്ങൾ വിജയിച്ചു, പക്ഷെ പോണോന്നും പറഞ്ഞ് ഉമ്മറപ്പടി കടന്നുപോയിട്ട് എന്തേ ഇതുവരെ അച്ഛൻ പോവാതെ ഉമ്മറത്ത് തന്നെ കാത്തുകെട്ടി കിടക്കുന്നത്? ഞങ്ങൾ ഈ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സന്തോഷമായിട്ട് ഇവിടെ കഴിയാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ ശ്രീമംഗലം വിട്ട് പത്മിനി എങ്ങോട്ടും പോവില്ല. എന്തായാലും നിർമ്മലടത്തിയുടെ അച്ഛനാള് സമർത്ഥന. ഒരൊറ്റ ദിവസം ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചപ്പോഴേക്കും മോഹനെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കിക്കാനുള്ള അടവ് മോൾക്ക് പറഞ്ഞുകൊടുത്ത് നടത്തിച്ചെടുത്തല്ലോ. ചന്ദ്ര, എന്തൊക്കെയാ ഈ പത്മിനി പറയണേ? നന്നായി നിർമ്മലടത്തി, വളരെ നന്നായി. ഞാൻ മനസ്സാ വാച ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങള് ഇങ്ങനെ വിളിച്ചു പറയണത് കഷ്ടാണ്. പത്മിനി, അച്ഛനിവിടെ കാത്തുന്നത് നിന്നെയും മോളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് ഇവിടെ കയറി താമസിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പോകരുതെന്ന് മോഹൻ കാലു പിടിച്ച് പറഞ്ഞതുകൊണ്ട് മാത്ര.
മോനു, നീ എങ്ങോട്ടായി പോവാൻ പോണേ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞങ്ങൾ ഇറങ്ങാം. അമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഏട്ടൻ നോക്കിക്കോളും. മോഹൻ, ഞാനും എന്റെ മോളും തമ്മിലുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ ബലിയാടാകരുത്. പക്ഷേ അച്ഛ, ഇനി ഒരു പക്ഷേ പറയരുത്. മോഹൻ എന്നിവിടുന്ന് ഇറങ്ങിയ എനിക്ക് ഈ ജന്മത്തിൽ സ്വസ്ഥത കിട്ടില്ല. ഈ വയസ്സുകാലത്ത് ഏട്ടാനജന്മാരെ തമ്മിൽ തല്ലിപ്പിരിച്ചു എന്നൊരു പഴി എന്റെ മേലെ വീഴാൻ ഇടവരുത്തരുത്. ഞാൻ മോഹന്റെ കാല് പിടിച്ച് പറയാ, പോകരുത്. ഞാൻ പോകാതിരിക്കാം, പക്ഷേ അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. െ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. പറയ്, ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛൻ ഇന്ന് രാത്രി ഈ വീട്ടിൽ തന്നെ താമസിക്കണം. അത് പിന്നെ മോഹൻ, ഇതിലൊരു ഒഴിവുകഴിവും പറയരുത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കണമെങ്കിൽ അച്ഛൻ ഇന്നൊരു രാത്രി ഇവിടെ താമസിക്കാമെന്ന് സമ്മതിച്ചേ പറ്റൂ. ഇനി മറ്റാരുടെ സമ്മതം അച്ഛൻ ഇവിടെ താമസിക്കാൻ വേണ്ട. ശരി, മോഹന്റെ വാശി അതാണെങ്കിൽ ആ വാശി തന്നെ ജയിക്കട്ടെ. ഇത് വാശിയല്ല ചാ, എന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ. മോളെ, മുത്തച്ഛന്റെ കൂടെ ചെല്ല്. മുത്തശ്ശൻ പോകരുതെന്ന് ഞാൻ മണന്നൊന്ന് പ്രാർത്ഥിച്ചു മുത്തശ്ശ. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. മോളോടും മോളുടെ വല്യമ്മയോടും വല്യച്ഛനോടും ഒക്കെ ഒരുപാട് സ്നേഹമുള്ള ആളാ മോഹൻ. ഇത്രയൊക്കെ ഉയരത്തിലെത്തിയിട്ടും എളിമയുള്ള നന്മയുള്ള മനസ്സാ. ആ മനസ്സ് വേദനിപ്പിച്ചിട്ട് പോകാൻ തോന്നിയില്ല. ആ മുഖത്ത് നോക്കി പോയേ പറ്റൂ എന്ന് പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും നാളെ പോണം. മോള് ചെല്ല്, മുത്തച്ഛനൊന്ന് കിടക്കട്ടെ. അതിന് മോഹൻ എന്നോട് ചൂടാവുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. നീയോ നിന്റെ മമ്മിയോ എന്തെങ്കിലും പറയോ പ്രവർത്തിക്കോ ചെയ്യാതെ അച്ഛനോട് നിർമ്മലയെടുത്തി ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. സത്യം പറ. എന്തു പറഞ്ഞ നീ ഏട്ടത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? നിർമ്മലയെടുത്തിയുടെ അച്ഛനെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി ഞങ്ങൾ ഏട്ടത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് മോഹനോട് ആരാ പറഞ്ഞേ? ഏട്ടത്തിയോ അതോ ഏട്ടത്തിയുടെ അച്ഛനോ? നിർമ്മലയെടുത്തിയുടെ അച്ഛനെ ഇവിടെ ഇറക്കി വിടാൻ വേണ്ടി ഞങ്ങൾ ഏട്ടത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് മോഹനോട് ആരാ പറഞ്ഞേ? ഏട്ടത്തിയോ അതോ ഏട്ടത്തിയുടെ അച്ഛനോ? അന്ന് ചക്കയുടെയും കൊണ്ട് വന്നപ്പോ ഞാൻ എന്തോ പറഞ്ഞു എന്നുള്ളത് നേരം എന്ന് കരുതി നിർമ്മലയെടുത്തിയുടെ അച്ഛൻ ഇവിടെ ഒരു രാത്രി തങ്ങാൻ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ നഷ്ടം? ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നറിഞ്ഞ ഏട്ടനോടും ഏട്ടത്തിയോടും ഉള്ള സെന്റിമെന്റ്സ് വെച്ച് മോഹൻ ഞങ്ങളെ ആയിരിക്കും പുറത്താക്കുക എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇന്ന് തന്നെ ചെയ്യാൻ പോയത് അതല്ലേ? ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും ഈ വീട് ഒഴിഞ്ഞുകൊടുത്ത് എല്ലാം കെട്ടിപ്പെറുക്കി ഇറങ്ങാനല്ലേ തീരുമാനിച്ചത്? ശ്രീരാമനെയും സീതയും അച്ഛനെയും അമ്മയും പോലെ കണ്ട് പൂജിച്ച് നടക്കുന്ന ലക്ഷ്മണനാണല്ലോ മോഹൻ. അതുകൊണ്ടാ അവരായിട്ട് എന്തെങ്കിലും ചെയ്താലും അതിന്റെ പിന്നിൽ ഞങ്ങളാണെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ നിനക്കോ നിന്റെ മമ്മിക്കോ ഒരു പങ്കുമില്ലെന്നാണോ പറയുന്നത്?
സംശയം ഉണ്ടെങ്കിൽ മോഹൻ ചെന്ന് ഏട്ടത്തിയോട് നേരിട്ട് ചോദിച്ചു നോക്ക്. ചോദിക്കും ഞാൻ. ചോദിക്കുമ്പോ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചതൊന്നും ആയിരിക്കില്ല നീ അനുഭവിക്കാൻ പോകുന്നത്. പറഞ്ഞേക്കാം. എന്നാലും മോഹൻ സാറിന്റെ വാക്ക് കേട്ട് ഏട്ടത്തിയുടെ അച്ഛൻ ഇന്നിവിടെ നിക്കാന്ന് സമ്മതിച്ചല്ലോ. അപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്നാലും അത്രേ സ്നേഹമുള്ള അച്ഛനോട് നിർമ്മലയെടുത്തി അങ്ങനെ പറയൂന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കൊച്ചുമോടെ പാട്ടൊന്ന് കേൾക്കണോന്ന് കരുതി ആഗ്രഹിച്ചതോ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി ചെടികളൊന്ന് നനച്ചത് അത്ര വലിയ കുറ്റമാണോ? ഏട്ടത്തിയുടെ അനുമോളോടുള്ള എടുത്തിയാട്ടവും ഒച്ചപ്പാടും ഒക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയത് അച്ഛനോട് തട്ടിക്കേറാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കാരണം കണ്ടുപിടിച്ചതാണെന്നാ. ആ ഏട്ടത്തിയുടെ അച്ഛൻ ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് ആദ്യം എനിക്ക് കണ്ടപ്പോഴേ തോന്നിയതാ. അല്ലെങ്കിൽ നിർമ്മലയെടുത്തിയുടെ അച്ഛനാണെന്നറിയാതെ ഞാൻ പറഞ്ഞുകൂട്ടിയ വഷളത്തരത്തിന് എന്നെ ആ നിമിഷം അടിച്ചിറക്കി വിടാൻ പറഞ്ഞേനെ. പക്ഷെ അബദ്ധം പറ്റിയതല്ലേ, സാരമില്ലെന്നാ ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞത്. അതുപോലെ നന്മയുള്ള ഒരു അച്ഛനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിർമ്മലയെടുത്തിക്ക് എങ്ങനെയാ കഴിയുന്നേ? എന്തൊക്കെ അറിയണം ഭദ്രയ്ക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എന്റെ കുടുംബകാര്യങ്ങളിൽ തലയിടാൻ വരരുത്. എന്റെ അച്ഛനോട് എങ്ങനെ പെരുമാറണമെന്ന് ആരും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? പറഞ്ഞങ്ങോട്ട് പിടിച്ചില്ല. ഇന്നിനി ആരും അത്താഴം കഴിക്കുമെന്നൊന്നും തോന്നില്ല. എന്നാലും ഉണ്ടാക്കി വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഉറങ്ങാതെ എന്താലോചിച്ചുണ്ടാ കാർണൂരി നടക്കുന്നത്? മോഹന്റെ മുൻപിൽ ഇനി എന്നെ തോൽപ്പിക്കാനുള്ള വഴി ആലോചിക്കുവാണോ? എന്താ മോളെ നീ പറയണ? മോഹന്റെ മുൻപിൽ നിന്നെ തോൽപ്പിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാ? നിങ്ങൾക്കല്ല, നിങ്ങളുടെ മോൾക്ക് ഈ ശ്രീമംഗലം കൈക്കലാക്കി കൊടുക്കാൻ. മോഹന്റെ മുൻപിൽ നിന്നെ തോൽപ്പിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാ? നിങ്ങൾക്കല്ല, നിങ്ങളുടെ മോൾക്ക് ഈ ശ്രീമംഗലം കൈക്കലാക്കി കൊടുക്കാൻ. പക്ഷെ പത്മിനി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കാത്തൊരു ചില്ലിത്തുട്ട് പോലും എന്റെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കരുതേ ഭഗവാനെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാ ഞാൻ. ഈ പ്രായത്തിലും എല്ലുമുറിയെ പണിയെടുത്ത് ഞാൻ അധ്വാനിക്കുന്നത് കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയണമെന്ന് മാത്രമേ ഇന്നോളം ചിന്തിച്ചിട്ടുള്ളൂ. അർഹിക്കാത്ത സ്വത്തുക്കൾ സമ്പാദിച്ച പലരും ദാഹിച്ച വെള്ളം പോലും കിട്ടാതെ മരിച്ച കഥകള് ഒരുപാട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ രാത്രി നിന്നത് മോഹന്റെ അപേക്ഷ കൊണ്ട് മാത്ര. പക്ഷെ ഇന്ന് രാത്രി എന്റെ വാക്ക് ധിക്കരിച്ച് മോഹന്റെ ദയാദാക്ഷിണ്യത്തിൽ ഇവിടെ നിൽക്കാൻ ഒരു അവസരം കിട്ടിയതുകൊണ്ട് എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട. ആരഹങ്കരിച്ചു എന്നാ മോള് പറയണേ? നിങ്ങള് തന്നെ. ചീപ് സെന്റിമെന്റ്സ് കാണിച്ച് ഹീറോ കളിച്ച് ഇവിടെ നിന്നതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മോളാ. എന്റെ കാൽ കീഴിലിട്ട് അടിമയെ പോലെ ചവിട്ടി അരക്കും ഞാൻ അവരെ. അതിനും വേണ്ടും എന്ത് തെറ്റാ നിർമ്മല നിങ്ങളോട് ചെയ്ത്? എന്താ ചെയ്തേന്നോ? എങ്ങാണ്ട് തെരുവ് തെണ്ടി നടന്ന് ഒരുത്തിയെ കൊണ്ടുവന്ന് എന്റെ മോൾക്ക് എതിരായിട്ട് വളർത്തിക്കൊണ്ടു വരുന്നത് ഒന്നാമത്തെ തെറ്റ്. എന്റെയും എന്റെ മമ്മിയുടെ മുമ്പില് പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന നിങ്ങളുടെ മോളും കെട്ടിയോനും 10 കാശ് കയ്യിൽ കിട്ടിയപ്പോ ഞങ്ങളെ തറയിലിട്ട് ചവിട്ടി തേക്കാൻ തുടങ്ങിയത് രണ്ടാമത്തെ തെറ്റ്. പിന്നെ ഈ കുടുംബത്തിലെ അവകാശം കൈക്കലാക്കാൻ നോക്കുന്നത് മൂന്നാമത്തെ തെറ്റ്. മോളെ, ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നണതാ. നിങ്ങൾക്ക് അവകാശമുള്ള ഒരു ചില്ലി തുട്ടുപോലും ആഗ്രഹിക്കുന്നവരല്ല ചന്ദ്രശേഖരനും എന്റെ മോളും. കാർണോറിന്റെ മോള് ഞങ്ങളുടെ നേരെ വെല്ലുവിളിച്ചതൊന്നും അറിയാത്തത് കൊണ്ടാ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത്.
അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇനിയും ഞങ്ങൾക്ക് നേരെ വെല്ലുവിളിക്കാൻ വന്ന അതിന്റെ ഭവിഷ്യത്ത് നിങ്ങളുടെ മോൾ അനുഭവിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട, നാളെ കാലത്തെ തന്നെ സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ വിവരം അറിയും. പിന്നെ ഒരു കാര്യം കൂടി, മേലാൽ എന്നെ മോളെ നിന്നും വിളിക്കരുത്. നിങ്ങളെപ്പോലെ ഒരു ദരിദ്രവാസി മോളെ നിന്നെ വിളിക്കുന്നത് എനിക്ക് നാണക്കേടാ. ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. പക്ഷെ ഇവിടെ ചന്ദ്രന്റെ ദുരഭിമാനം നിർമ്മലയെ ധർമ്മസങ്കടത്തിലാക്കുന്നു. ശ്രീമംഗലത്തെ ചുറ്റി നിൽക്കുന്ന കാർമേഘങ്ങൾ തോരാമഴയായി പെയ്തിറങ്ങുമ്പോൾ സത്യങ്ങൾ പുറത്തുവരുന്നു.